സിസ്റ്റൽ ചാപ്പലിലെ ചിമ്മിനിയിൽ നിന്ന് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് ഉയർന്ന വെളുത്ത പുക മറ്റൊരു തിരപ്പിറവിയുടെ സൂചന പോലെയാണ് സ്വീകരിക്കപ്പെട്ടത് കോടിക്കണക്കിനായ കത്തോലിക്ക വിശ്വാസികളുടെ പുതിയ പാപ്പയെ ലോകം മതാതീതരായി സ്വാഗതം ചെയ്യുകയായിരുന്നു ആഗോള കത്തോലിക്ക സഭയ്ക്ക് പുതിയ പരമാധികാരിയെ ലഭിച്ചിരിക്കുന്നു അർജൻറ്റീനയിൽ നിന്നുള്ള കർദിനാൾ ജോർജ് മാരിയോ ബർഗോളിയോ ഫ്രാൻസിസ് മാർപാപ്പ എന്ന് ഇനി അദ്ദേഹം വിളിക്കപ്പെടും വത്തിക്കാനിലെ സിസ്റ്റൻ ചാപ്പലിൽ നടന്ന കർദിനാൾമാരുടെ കോൺക്ലേവാണ് എഴുപത്തിയാറ് വയസ്സുള്ള ബർഗോളിയോയെ പുതിയ പാപ്പയായി തിരഞ്ഞെടുത്തത് മാർച്ച് പതിമൂന്നിന് ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് മുപ്പത്തിരണ്ടിനാണ് പുതിയ പാപ്പയുടെ തിരഞ്ഞെടുപ്പ് അറിയിച്ച് സിസ്റ്റൻ ചാപ്പലിന്റെ പുകക്കുഴലിലൂടെ വെള്ളപ്പുക ഉയർന്നത് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ് കർദിനാൾ ബർഗോളിയോ സഭയിലെ ഇരുന്നൂറ്റി അറുപത്തി പാപ്പയാണ് അദ്ദേഹം ശാരീരിക അവശതകൾ മൂലം ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ തിരഞ്ഞെടുപ്പ് നടന്നത് അർജന്റീനക്കാരനായ ഇദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ബ്യൂണസ് അയേഴ്സ് രൂപതയുടെ തലവനായിരുന്നു ഔദ്യോഗിക വസതി ഉപേക്ഷിച്ച് നഗരപ്രാന്തത്തിലെ ചെറിയ അപ്പാർട്ട്മെന്റിലായിരുന്നു ജീവിതം പൊതുഗതാഗത സംവിധാനത്തിൽ മാത്രം യാത്ര ചെയ്യുകയും ഇക്കണോമി ക്ലാസ്സിൽ മാത്രം യാത്ര ചെയ്യുകയും ചെയ്തിരുന്നു ഇറ്റലിയിൽ നിന്നും കുടിയേറിയ കുടുംബത്തിൽ പിറന്ന ബെർഗോളിയോ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വർഷത്തിനു ശേഷം ആദ്യമായി യൂറോപ്പിന് പുറത്തുനിന്ന് മാർപ്പാപ്പ പദവിയിലെത്തിയ ആളാണ് ലത്തീൻ അമേരിക്കയിൽ നിന്നും ആദ്യമായി മാർപ്പാപ്പയാകുന്ന വ്യക്തിയും ഇദ്ദേഹമാണ് ദക്ഷിണാർദ്ധ ഗോളത്തിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ ക്രിസ്തീയ സന്യാസി സമൂഹമായ ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ എന്നീ നിലകളിലും അദ്ദേഹം ശ്രദ്ധേയനാണ് സഭയിൽ പുതിയ മാറ്റങ്ങൾ സ്ഥാനാരോഹണത്തിനു ശേഷം ഉടൻ തന്നെ ഇദ്ദേഹം വരുത്തുകയുണ്ടായി അതിനാൽ മാറ്റങ്ങളുടെ മാർപ്പാപ്പ എന്ന് മാധ്യമങ്ങൾ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട് ബ്യൂണസ് അയേഴ്സിൽ ഇറ്റലിയിൽ നിന്ന് കുടിയേറിയ ഒരു റെയിൽവേ ജീവനക്കാരൻ മരിയോ ജോസ് ബെഗോളിയുടെയും മരിയ സിവോരിയയുടെയും അഞ്ചു മക്കളിൽ ഒരാളായാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഡിസംബർ പതിനേഴിന് ബെർഗോളിയോ ജനിച്ചത് ചെറുപ്പകാലത്തുണ്ടായ അണുബാധ മൂലം അദ്ദേഹത്തിന് ഒരു ശ്വാസകോശം നഷ്ടമായി സെമിനാരിയിൽ ചേരുന്നതിന് മുൻപ് ബ്യൂണസ് ഐറിസ് സർവകലാശാലയിൽ നിന്ന് രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് മാർച്ച് പതിനൊന്നിന് ഈശോ സഭാ സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത് സാൻ മിഗേലിലെ കൊളോസിയോ മാക്സിമോ സാൻ ജോസിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ ലൈസൻഷിയേറ്റ് നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കാലയളവിൽ സാന്താഫേ അർജൻറ്റീന പ്രവിശ്യയിലെ കൊളേസിയോ ദ ഇൻമാക്കുലാദ ഹൈ സ്കൂളിൽ സാഹിത്യം തത്വശാസ്ത്രം എന്നീ വിഷയങ്ങൾ പഠിപ്പിച്ചിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ബ്യൂണസ് അയേഴ്സിലെ കൊളേസിയോ ദേ സൽവാറിൽ ഇതേ വിഷയങ്ങൾ അധ്യാപനം നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ബെർഗോളിയോ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഡിസംബർ പതിമൂന്നിന് വൈദിക പട്ടം സ്വീകരിച്ചു സാൻ മിഗേൽ സെമിനാരിയിലെ ദൈവശാസ്ത്ര തത്വശാസ്ത്ര വിഭാഗത്തിൽ നിന്ന് മാസ്റ്റർ ബിരുദം സമ്പാദിച്ച അദ്ദേഹം അവിടെ ദൈവശാസ്ത്രാധ്യാപകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ബെർഗോളിയോ ഈശോ സഭയുടെ അർജൻറ്റീനൻ പ്രൊവിഷ്യാൽ ആയിരുന്നു പിന്നീട് സാൻ മിഗേൽ സെമിനാരി അധിപനായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സ്ഥാനമേറ്റെടുത്ത ബെർഗോളിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെ ആ പദവിയിൽ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബ്യൂണസ് അയേഴ്സിൻ്റെ സഹമെത്രാനായി അഭിഷിക്തനായ ഫാദർ ബെർഗോളിയോ അതേ വർഷം തന്നെ ഓക്കയുടെ ടെറ്റുലാർ മെത്രാനായും നിയുക്തനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബ്യൂണസ് അയേഴ്സിൻ്റെ മെത്രാനായിരുന്ന കർദിനാൾ ആൻറ്റോണിയോ ഗുറാസിനോയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി സ്ഥാനമേറ്റെടുത്തു ഈ കാലയളവിൽ തന്നെ അർജൻറ്റീനയിലെ പൗരസ്ത്യ കത്തോലിക്കരുടെ ഓർഡിനറിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു കർദിനാൽ ബെർഗോളിയോ രണ്ടായിരത്തി ഒന്നിൽ ഫെബ്രുവരിയിൽ അന്നത്തെ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ ബെർഗോളിയോയെ കർദിനാൽ പദവിയിലേക്ക് ഉയർത്തി അതോടൊപ്പം വിശുദ്ധ റോബർട്ടോ ബെല്ലാർമിനോ പള്ളിയുടെ കാർഡിനൽ വൈദികന്റെ സ്ഥാനവും അദ്ദേഹത്തിന് നൽകി ദൈവശാസ്ത്ര മേഖലയിൽ യാഥാസ്ഥിതികനായി അറിയപ്പെടുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഗർഭചിത്രം സ്വവർഗാനുരാഗം സ്ത്രീ പൗരോഹിത്യം വൈദിക ബ്രഹ്മചര്യം കൃത്രിമ ജനന നിയന്ത്രണം മുതലായ വിഷയങ്ങളിൽ സഭയിലെ പരിഷ്കരണവാദികളുടെ മറുചേരിയിലാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ ലത്തീൻ അമേരിക്കൻ ക്രിസ്തീയതയിൽ ശക്തി പ്രാപിച്ച വിമോചന ദൈവശാസ്ത്രത്തെ മാർക്സിസത്തിൻ്റെ കറവീണ ആശയ സംഹിതയായി കണ്ട അദ്ദേഹം തീവ്രമായി എതിർത്തു എങ്കിലും സാധാരണക്കാരോടും സമൂഹത്തിൽ താഴെക്കിടയിലുള്ളവരോടും ഫ്രാൻസിൻ്റെ പ്രതിബദ്ധതയും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് മതങ്ങൾക്കിടയിലുള്ള ആശയവിനിമയത്തെ അദ്ദേഹം പിന്തുണയ്ക്കും നിയന്ത്രണമില്ലാത്ത കമ്പോള വ്യവസ്ഥയെ വിമർശിക്കുന്ന ഫ്രാൻസിസ് സമത്വരാഹിത്യ സ്വർഗവാതിലിനു മുമ്പിൽ അലമുറ ഉയർത്താൻ പോകുന്ന സാമൂഹിക പാപമായി കാണുന്നു സാധാരണക്കാരനായ യാഥാസ്ഥിതികൻ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നു ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ നടന്ന പേപ്പൽ കോൺക്ലേവ് രണ്ടാം ദിവസം അഞ്ചാം തവണ വോട്ടിങ്ങിൽ കർദിനാൾ ബെർഗോളിയോയെ ആഗോള സഭയുടെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പത്തൊൻപതിന് ഇദ്ദേഹം സ്ഥാനമേറ്റു സാധാരണ ഞായറാഴ്ചകളിലാണ് മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത് എന്നാൽ ഇത്തവണ ചൊവ്വാഴ്ചയാണ് ഇത് നടന്നത് ആഗോള സഭാ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിന്റെ മരണത്തിരുനാൾ കണക്കിലെടുത്താണ് ഈ മാറ്റം പുതിയ മാർപ്പാപ്പ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോടുള്ള ബഹുമാനാർത്ഥം ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചു ഈ പേരെ ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ ഔദ്യോഗിക നാമമായി സ്വീകരിക്കുന്നത് നിലവിൽ തൻ്റെ മാതൃഭാഷയായ സ്പാനിഷിന് പുറമെ ലത്തീൻ ഇറ്റാലിയൻ ജർമ്മൻ ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ പ്രാവീണ്യം നേടിയ ആളാണ് മാർപ്പാപ്പ ഫ്രാൻസിസ് ജോൺ പോൾ രണ്ടാമനെ പോലെ യാത്രകൾക്കും സാധാരണക്കാരായ ജനങ്ങളുമായിട്ട് അടുത്തിടപഴകാൻ താല്പര്യപ്പെടുന്ന പോപ്പ് ഫ്രാൻസിസ് ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള പേരുടെ ഫോപ്സ് പട്ടികയിൽ നാലാം സ്ഥാനം അടുത്തിടെ നേടിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ മൂന്ന് മുതൽ അഞ്ചു വരെ നടത്തിയ ഐക്യ അറബ് എമിറേറ്റുകളിലേക്കുള്ള മാർപ്പാപ്പയുടെ സന്ദർശനം ചരിത്ര പ്രാധാന്യം അർഹിക്കുന്നതാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു മാർപ്പാപ്പ ഒരു ഗൾഫ് രാജ്യം സന്ദർശിച്ചത് അബുദാബി കിരീടാവകാശിയും യു എ ഇ ഉപസർവാധ്യാപനമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാന്റെയും യു എ ഇയിലെ കത്തോലിക്ക വിശ്വാസികളുടെയും ക്ഷണപ്രകാരമാണ് മാർപ്പാപ്പയെത്തിയത് അബുദാബിയിലെ ഷെയ്ഖ് സയ്യിദ് മോസ്ക് സന്ദർശിച്ച മാർപ്പാപ്പ മാനവ സാഹോദര്യ സമ്മേളനത്തിലും പങ്കെടുത്തു ഷെയ്ഖ് സയിദ് സ്പോർട്സ് സിറ്റിയിൽ അർപ്പിച്ച കുർബാനയിൽ ഇരുന്നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ പങ്കെടുത്തു ഐക്യ അറബ് എമിറേറ്റുകളും വത്തിക്കാനുമായുള്ള നയതന്ത്ര സൗഹൃദ ബന്ധത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായിരുന്നു മാർപ്പാപ്പയുടെ സന്ദർശനം ആഗോള പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പരമോന്നത പിതാവായി പോപ്പ് ഫ്രാൻസിസ് മാർച്ച് പത്തൊൻപത് രണ്ടായിരത്തി പതിമൂന്നിൽ സ്ഥാനമേറ്റു വിശുദ്ധ ജോസഫിന്റെ വിശുദ്ധിയെ അനുസ്മരിച്ചുള്ള ചടങ്ങിൽ ഇരുപത്തിയേഴ് രാഷ്ട്രത്തലവന്മാരും നൂറ്റി മുപ്പത്തിമൂന്ന് രാഷ്ട്രങ്ങളുടെ പ്രതിനിധികളും പങ്കെടുത്തു അന്നത്തെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജോ ബൈഡൻ സിംബാബേ പ്രസിഡന്റ് റോബർട്ട് മുഗാബെ സ്പെയിനിലെ രാജകുമാരൻ ഓസ്ട്രിയൻ കിരീടാവകാശി തുടങ്ങിയവർ ഇതിൽപ്പെടും ചരിത്രത്തിലാദ്യമായാണ് ഒരു മാർപ്പാപ്പ ഫ്രാൻസിസ് എന്ന പേരെ സ്വീകരിക്കുന്നത് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉത്തമോദാഹരണവും രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമമാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് ആഗോള കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ അത്യപൂർവ്വ സംഭവങ്ങളിലൊന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ട് സാക്ഷ്യം വഹിച്ചത് സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാം മാർപ്പാപ്പയായിരുന്ന ബെനഡിക്ട് പതിനാറാമൻ്റെ സ്ഥാനത്യാഗം എഴുന്നൂറ്റി പത്തൊൻപത് വർഷത്തിനിടെ രാജിവെക്കുന്ന ആദ്യ പാപ്പയാണ് ബെനഡിക് പതിനാറാമൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ സ്ഥാനമൊഴിയുമെന്ന് ഫെബ്രുവരി പതിനൊന്നിനെ സഭാ കൗൺസിൽ യോഗത്തിലാണ് പാപ്പ പ്രഖ്യാപിച്ചത് അപ്രതീക്ഷിതമായിരുന്നു ആ പ്രഖ്യാപനം കർദിനാൾമാരുടെ രഹസ്യയോഗമായ കോൺക്ലേവാണ് ആണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് മാമോദിസ മുങ്ങി കത്തോലിക്കനായ ആരും മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടാം എന്നാൽ പതിനഞ്ചാം നൂറ്റാണ്ടു മുതൽ കർദിനാൾ പദവിയിലുള്ളവർ മാത്രമേ ഈ പദവിയിൽ എത്തിയിട്ടുള്ളൂ നൂറ്റിപ്പതിനഞ്ച് കർദിനാൾമാർക്കാണ് ഇപ്പോൾ വോട്ടവകാശമുള്ളത് വത്തിക്കാനിലെ സിസ്റ്റേൺ ചാപ്പലാണ് കോൺക്ലേവിൻ്റെ വേദി